പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫോർത്ത് സെമസ്റ്ററിലെ കോർ പേപ്പറായിട്ടുള്ള മാക്രോ എക്കണോമിക്സിൻ്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മൊഡ്യൂൾ 3 ആണ് ഇനി പറയുന്നത്. മൊഡ്യൂൾ 3 ഷോർട്ട് റൺ അനാലിസിസ് ബിസിനസ് സൈക്കിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ബിസിനസ് സൈക്കിൾ എന്നുള്ളതാണ് ഫസ്റ്റ് ഉള്ളത്. ബിസിനസ് സൈക്കിൾ ദ ഫ്ലക്ച്വേഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് ആൻ എക്കോണമി എക്സ്പീരിയൻസ് ഓവർ എ പീരിയഡ് കൺസിസ്റ്റൻസിങ് ഓഫ് എക്സ്പാൻഷൻ പീക്ക് കോൺട്രാക്ഷൻ ആൻഡ് ത്രൂ ഫേസസ് എന്ന് പറഞ്ഞാൽ, ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റിയിലെ ഫ്ലക്ച്വേഷനാണ്. അതിന് ഡിഫറെൻ്റ് സ്റ്റേജ് ഉണ്ട്. ഓവർ ഒരു ടൈം പീരീഡിൽ, വ്യത്യസ്ത ടൈം പീരീഡിൽ ഡിഫറെൻ്റ് സ്റ്റേജിലൂടെയാണ് ഇത് കടന്നു പോവുക. പീക്ക് ഉണ്ടായിരിക്കും, റിസഷൻ ഉണ്ടായിരിക്കും, ഡിപ്രഷൻ ഉണ്ടായിരിക്കും, റിക്കവറി, അതേപോലെ എക്സ്പാൻഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതിൽ ചിലപ്പോൾ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിക്കും. എക്സ്പാൻഷൻ എന്ന് പറയുക, ഡ്യൂറിങ് എക്സ്പാൻഷൻ ഫേസ് ദ എക്കോണമി എക്സ്പീരിയൻസ് റൈസിങ് ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ലെവൽ എന്ന് പറഞ്ഞാൽ, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എക്കോണമി എന്ത് ചെയ്യണം, ഡിപ്രഷനിൽ റിക്കവറി എടുത്തിട്ട് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. ആ സമയത്ത് തന്നെ എക്കോണമി എക്സ്പീരിയൻസ് ചെയ്യുക റൈസിങ് ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ഇൻകം ലെവലും, ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ഇൻകം ലെവലൊക്കെ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. കൺസ്യൂമർ കോൺഫിഡൻസ് ഈസ് ടിപ്പിക്കലി ഹൈ, കൺസ്യൂമറിൻ്റെ കോൺഫിഡൻസ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും, ലീഡിങ് ടു ഇൻക്രീസ്ഡ് സ്പെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും. അതിൻ്റെ ഭാഗമായി എന്തെന്ന്, സ്പെൻഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത പീക്ക്. ദ പീക്ക് മാർക്സ് ദ ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻ ദ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് ഇവിടെ നോക്കുക. പീക്ക് ഏറ്റവും ഹയസ്റ്റിലുള്ള, ഫസ്റ്റിലുള്ള പീക്ക് ഹയസ്റ്റ് പോയിൻ്റാണ്. ആ സ്റ്റേജിൽ തന്നെ പ്രൊഡക്ഷൻ ലെവൽ ആർ അറ്റ് ദെയർ മാക്സിമം കപ്പാസിറ്റിയിലായിരിക്കും പ്രൊഡക്ഷൻ ലെവൽ. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ലോ ആയിരിക്കും. ഇൻഫ്ലാഷണറി പ്രഷർ മേ സ്റ്റാർട്ട് ടു ബിൽഡ് ആസ് എ ഡിമാൻഡ് ഔട്ട്സ്ട്രിപ്പ് സപ്ലൈ ലീഡിങ് ടു പൊട്ടൻഷ്യൽ പ്രൈസ് ഇൻക്രീസ്. അടുത്ത കോൺട്രാക്ഷൻ ഓർ റിസഷൻ. കോൺട്രാക്ഷൻ ഓർ റിസഷൻ ഒക്കേസ് വെൻ എക്കണോമിക് ആക്ടിവിറ്റി ഡിക്ലൈൻ. ആ പീക്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഡിക്ലൈൻ ചെയ്യാണ്. ദിസ് ഫേസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫാളിംഗ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് ഫാൾ ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് റൈസ് ചെയ്യും, റെഡ്യൂസ്ഡ് കൺസ്യൂമർ സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, ബിസിനസ് കട്ട് ബാക്ക് ഓൺ പ്രൊഡക്ഷൻ. ബിസിനസ് എന്ത് ചെയ്യും, കട്ട് ബാക്ക് ഓൺ പ്രൊഡക്ഷൻ, ആൻഡ് ഓവറാൾ എക്കണോമിക് ഗ്രോത്ത് സ്ലോസ് ആൻഡ് ബിക്കം നെഗറ്റീവ്. അടുത്ത് ത്രൂ ഈസ് ദ ലോവസ്റ്റ് പോയിൻ്റ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ, മാർക്കിംഗ് ദ എൻഡ് ഓഫ് റിസഷൻ. റിസഷൻ്റെ എൻഡാണ് ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ്. ഈ സ്റ്റേജിൽ എക്കണോമിക് ആക്ടിവിറ്റി ഏറ്റവും വീക്കസ്റ്റിലായിരിക്കും, ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും, ലോ കൺസ്യൂമർ കോൺഫിഡൻസ് ഉണ്ടാകും. ഇതിൻ്റെ അടിയിലേക്ക് ഇനി പോകാൻ ഉണ്ടാവില്ല. ഇറ്റ് ആൾസോ റെപ്രസെൻറ്റ് എ ടേണിംഗ് പോയിൻ്റ് കണ്ടീഷൻ ടു ബിഗിൻസ് ടു സ്റ്റെബിലൈസ് ആൻഡ് എക്കണോമി പ്രിപ്പയർ ഫോർ റിക്കവറി. അടുത്ത റിക്കവറി. ദ റിക്കവറി ഫേസ് ഫോളോസ് ദ ത്രൂ ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻക്രീസിങ് എക്കണോമിക് ആക്ടിവിറ്റി. റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, എക്കോണമി എന്ത് ചെയ്യാണ്, ഏറ്റവും ലോവസ്റ്റ് മോഷൻ എന്ന് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് പോകാം. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം, ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ടു റൈസ്, അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ആസ് ബിസിനസ് റിഗെയിൻ കോൺഫിഡൻസ് ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ് പിക്സപ്പ്. ബിസിനസ് എന്ത് ചെയ്യും, കോൺഫിഡൻസിലെത്തും, കൺസ്യൂമർ സ്പെൻഡിങ് കൂടി വരും. ഗവൺമെൻറ് സ്റ്റിമുലസ് മെഷേഴ്സ് ആൻഡ് സപ്പോർട്ടീവ് മോണിറ്ററി പോളിസി ഓപ്പൺ ടു എയ്ഡ് റിക്കവറി പ്രോസസ്. അടുത്ത് മോണിറ്ററി പോളിസി. ആക്ഷൻ ബൈ ദ സെൻട്രൽ ബാങ്ക് ടു കൺട്രോൾ മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ദ എക്കോണമി. എക്കോണമിയിലെ മണി സപ്ലൈ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ആക്ഷനുകളെ മോണിറ്ററി പോളിസി എന്ന് പറയും. ഡിഫറെൻ്റ് മോണിറ്ററി പോളിസികൾ അടുത്ത മൊഡ്യൂളിൽ അത് വരുന്നുണ്ട്. ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. ഗവൺമെൻറ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഈ സ്പെൻഡിങ് ലെവൽ ആൻഡ് ടാക്സ് റേറ്റ് ടു ഇൻഫ്ലുവൻസ് നാഷണൽ എക്കോണമി. എക്കോണമിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ടാക്സ് റേറ്റിലും സ്പെൻഡിങ്ങിലും നടത്തുന്ന ഗവൺമെൻറ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയാം, ഫിസിക്കൽ പോളിസി എന്ന് പറയാം.